നയമാണ് കോമൺ മിനിമം പ്രോഗ്രാം മുന്നോട്ട് വെച്ചിട്ടാണ് അതിന് കൂടെ നിൽക്കുക അതാണല്ലേ ഈ തൊഴിലുറപ്പ് പദ്ധതിയും കാര്യങ്ങളൊക്കെ വരുന്നത് ആ സാഹചര്യത്തിലൊക്കെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന നയങ്ങളാണ് നയങ്ങളോടൊപ്പം വാണുന്നത് ഇപ്പൊ കോർപ്പറേറ്റ് ടാക്സിൽ തന്നെ അന്ന് ഇളവ് വരുത്താൻ കോൺഗ്രസ് ശ്രമിച്ചപ്പോ ഇടതുപക്ഷമാണ് വളരെ സ്ട്രോങ് ആയിട്ട് എതിർത്തത് പക്ഷെ ഇപ്പൊ ബി ജെ പി അതിനെ കുറച്ച് കൊണ്ടുവന്നു ഇടതുപക്ഷത്തിന്റെ കുറച്ച് എം പിമാരെ ഉള്ളു എണ്ണത്തിൽ കുറവാണ് ആ എണ്ണം കൂട്ടണം ഈ ബ്ലോക്ക് ഇടതുപക്ഷ ബ്ലോക്ക് കരുത്തായി അവിടെ നിൽക്കണം അതായത് മലപ്പുറം പോലെ ഒരു പ്രദേശത്തെ ആ പല രീതിയിലും ആക്രമിക്കുമ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അതിന് പിന്നിൽ ഉണ്ടാവും ആ കാര്യത്തിൽ സംശയം ഒരു തർക്കവും ഇല്ല ജീവൻ പോയാലും ഇവരെ കൂടെ ഉണ്ടാവും അതാണ് പ്രോമിസ് പ്രോമിസ് ഒരു അതൊരു കൊടുക്കാൻ കഴിയുന്ന ാണ് തീർച്ചയായിട്ടും ഇ ടി മുഹമ്മദ് ബഷീർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല പക്ഷേ പോലെ ഒരു സ്ഥാനാർത്ഥി പറയുന്നു നമ്മുടെ മുന്നിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ പൊതുവിടങ്ങളിലേക്ക് കൊണ്ടുവരും അവിടെ ടർഫൊക്കെ ഒരുക്കും അവിടെ ഈ പറയുന്ന പോലെ മനുഷ്യർ തമ്മിൽ പരസ്പരം മനുഷ്യർ തമ്മിൽ പരസ്പരം ഇടപഴകുന്നതിന് കലാ സാംസ്കാരിക മേഖലകളിൽ മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും ഒന്ന് രണ്ടാമത്തെ മോയിൻകുട്ടി കൊണ്ടോട്ടി പ്രധാനപ്പെട്ട വൈദ്യർ മാറ്റമുണ്ടാവും മാപ്പിളപ്പാട്ടിന്റെ പടപ്പാട്ടുകളുടെ ബദർപാട്ടുകളുടെ ഒക്കെ ഒരു വലിയ കേന്ദ്രമാണ് ഇവിടെ അപ്പോ ഇവിടെയൊക്കെ ആ തരത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പോ പുതിയ ഡാബ്സി പാട്ടുകൾ വരുന്ന അതിന്റെ കേന്ദ്രമാണ് അപ്പോ അതൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പാട്ടുകളെ സ്നേഹിക്കുന്ന ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളെ സ്നേഹിക്കുന്ന ഒരു നാടാണിത് ശരി ഞാനൊരു കണക്കൂടി പറയാം ഇപ്പോ കുഞ്ഞാലിക്കുട്ടി ജയിച്ചു പോകുമ്പോ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായിരുന്ന രണ്ടു ലക്ഷത്തി രണ്ടര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം പക്ഷേ പിന്നീട് അബ്ദുൽ സബ് സമദാനിക്ക് നിലനിർത്താൻ സാധിച്ചില്ല ഇത്തവണ പൊന്നാനിയിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീർ വരുമ്പോൾ മുന്നിലുള്ളത് ഒന്നേകാൽ ലക്ഷം വോട്ടിന്റെ സോളിഡ് ആണ് കഴിഞ്ഞ തവണ അബ്ദുസമദാനിയുടെ വോട്ട് നോക്കിയ അത് അത്ര വലിയ ഒരു ഭൂരിപക്ഷമായി കണക്കാക്കുന്നില്ല അല്ല കേരളത്തിൽ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് തരംഗമായിരുന്നു തരംഗമാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ൂര് കാസർകോട് എല്ലാം അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പൊ ഉള്ള സാഹചര്യം നേരെ തിരിച്ചാണ് ട്വന്റി ട്വന്റി അടിക്കും ഇടതുപക്ഷം ഒരു തർക്കവും വേണ്ട ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കുന്ന വേണ്ടിയുള്ള ഒരു വോട്ടായിരിക്കും ന്യൂനപക്ഷം എന്ന് മാത്രമല്ല അല്ല അത് കേരളത്തിന്റെ ശബ്ദമായിരിക്കും കാരണം കേരളത്തിന് വേണ്ടി കേരളത്തിലെ എം പിമാർ എന്നുള്ള ഇപ്പൊ കേരളത്തിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എന്ത് നിലപാടാണ് സ്വീകരിച്ചത് അവിടെ പോകുമ്പോൾ ഇവരുടെ ചിന്ത ഇപ്പൊ എന്താണ്ടാവുക കേരളത്തിൽ എത്തിയാൽ എന്താകും സ്ഥിതി ഇടതുപക്ഷം ഞങ്ങളുടെ മുകളിൽ കയറി പോവോ നമ്മൾ അതുകൊണ്ട് ഇത് മിണ്ട അവിടെ പോയും ഈ കേരളത്തിനെതിരെ ചർച്ച ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് അവർക്ക് അപ്പോ എനിക്കൊന്ന് നമ്മൾ ഏറെ നേരെ സംസാരിച്ചു വളരെ പ്രധാനപ്പെട്ട ചുരുക്കി പറഞ്ഞാൽ ഇട്ടോ മുദ്രാവാക്യത്തിന്റെ പ്രചരണത്തിന്റെ എന്തെങ്കിലും വസീഫിനെ വിളിക്കൂ മലപ്പുറത്തിൽ അതൊക്കെ പുതിയ ഫ്രഷ് ആയിട്ടോ ആണല്ലോ വേറെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടോ അല്ല ഫ്രഷ് ആയിട്ടൊന്നുമില്ല ഇവര് പറയുന്നത് യുവത്വം നയിക്കും എന്നുള്ള രീതിയിലാണ് അവരെ അങ്ങനെ ഒരു പി ആർ ടീം കാര്യങ്ങളോ ഒന്നും നമ്മളെടുത്തില്ല ഇവരൊക്കെയാണ് ഇവരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ ഇവരുടെ ഒരു പ്രതിനിധിയായി ഇവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇവര് തന്നെയാണ് ഇവരുടെ കണ്ണിലെ ആ തിളക്കമാണ് മാത്രമല്ല പത്ത് ശതമാനത്തോളം കന്നി വോട്ടർമാരും മലപ്പുറം മണ്ഡലത്തിൽ തീർച്ചയായും തീർച്ചയായിട്ടും അവരോടാണ് കാലം നമ്മുടെ നാട് മാറണം അതാണ് മൂല്യങ്ങൾ മാറണം പിന്നെ അവരെ പരിഗണിക്കണം നമ്മൾ ഇപ്പൊ തന്നെ ഈ മലപ്പുറത്തുള്ള ആള് പൊന്നാനിയിലേക്കും പൊന്നാനിയിലുള്ള ആള് മലപ്പുറത്തേക്കും വന്ന് ജനങ്ങളെ കബളിപ്പിക്കല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിലവിലുള്ള എം പി ഞാന് മലപ്പുറത്തേക്ക് അതാ ഞാൻ പറഞ്ഞത് ഇത് ഇതൊക്കെ ഈ ജനം കാണും ഇവര് ഇത് കാണും ഇത് വിലയിരുത്തും കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഇവിടുന്ന് മാറി പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണം മുന്നണി മാറ്റോ അല്ലെങ്കിൽ മുന്നണിക്ക് സീറ്റ് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം അല്ലാതെ എന്തിനാണ് നിലവിലുള്ള എം മാറുന്നത് എന്തോ ഒരു പ്രശ്നം അതിനകത്തില്ലേ അവർക്ക് ഈ നാടിനെ അഭിമുഖീകരിക്കാൻ വീണ്ടും ഈ നേരത്തെ കണ്ട് ശേഖാൻ കൊടുത്ത ഈ ജനപ്രതിനിധി ഈ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് അവരെ വീണ്ടും അഭിമുഖീകരിക്കാനുള്ള എന്തോ ഒരു മടി ഉണ്ടോ എന്ന് ജനം സംശയിച്ചാൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല അപ്പോ വളരെ മനോഹരമായ ഒരു പ്രഭാതമാണ് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വസീഫ് വസീഫിന്റെ മനസ്സിലിരിപ്പ് മനസ്സിൽ മനസ്സിലായി നാട്ടുകാർക്കൊപ്പം ചെറുപ്പക്കാർക്കൊപ്പം ഫുട്ബോൾ കളിക്കും മലപ്പുറത്തുണ്ടെങ്കിൽ ആക്സസിബിൾ ആവും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത്ര പെട്ടെന്ന് നമുക്ക് ഓഫർ ചെയ്യാ ഓഫർ ചെയ്തിട്ട് പോകാൻ പറ്റും ഞാനതാ പറഞ്ഞു പഞ്ചായത്ത് മെമ്പറെ പോലെ ഇവർക്ക് സമീപിക്കാൻ പറ്റുന്ന എം പി ആയിട്ട് അതുകൊണ്ടാണ് പഞ്ചായത്ത് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും ആണല്ലോ നമ്മൾ വളരെ കൂടി വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഉറപ്പ് കൂടി ഉള്ളതാണ് നമ്മൾക്ക് ഇവിടെയൊക്കെയുള്ളവരാണ് കഴിഞ്ഞ പ്രളയകാലത്ത് കോവിഡ് കാലത്ത് ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ഹൃദയപൂർവ്വം പദ്ധതി നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അതിനൊക്കെ നേതൃത്വം കൊടുത്ത് ഇവിടെയുള്ള ഈ ചെറുപ്പക്കാരുടെ പ്രതിനിധിയായി അവരുടെ കൂടെയുള്ള യുവജനങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്യാരണ്ടി എന്നുള്ള നിലക്ക് പറയുന്നത് പഞ്ചായത്ത് മെമ്പറെ പോലെ അവർക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു പാർലമെന്റ് മെമ്പർ ഉണ്ടാവും ആ വാഗ്ദാനമാണ് മലപ്പുറത്തിന് വയ്ക്കുന്നത് വസിഫ് വളരെ പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് ഒറ്റ രാഷ്ട്രീയ ചോദ്യം കൊടുത്ത് ചോദിച്ചുണ്ട് നമ്മൾ ഈ പറഞ്ഞു നിന്നും ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിനുള്ള സാധ്യത ഈ സമസ്ത വിഭാഗങ്ങളുടെ പിന്തുണ കിട്ടുമെന്ന് തോന്നുന്നു എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ കിട്ടും അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഇടതുപക്ഷമാണ് ഗ്യാരണ്ടി എന്ന ബോധ്യം ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കുമുണ്ട് പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അവരുടെ പ്രതീക്ഷയായി തെളിമയാർന്ന നിലപാട് ഇന്ത്യൻ പാർലമെന്റിൽ ഈ ഇടതുപക്ഷത്തിലൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസമുണ്ട് അപ്പോൾ എല്ലാ വിഭാഗവും ഞങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് അവര് ഞങ്ങളെ ജയിപ്പിക്കും തീർച്ചയായിട്ടും അവരോടൊപ്പമുള്ള ഒരു എം പി ഉണ്ടാവും ഔദ്യോഗിക പ്രചരണം തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ടെലിവിഷൻ അഭിമുഖമാണ് വസീഫിൻ്റേത് വസീഫ് വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു വസീഫിന്റെ ടാഗ്ലൈൻ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്നാൽ വേണ്ടി വന്നാൽ ഒരു പഞ്ചായത്ത് മുമ്പ് ലോക്സഭയിൽ എത്തി എങ്ങനെ പ്രതികരിക്കുമോ അതേപോലെ ഇവരുടെ വികാരം പ്രത്യേകിച്ച് ഈ മലപ്പുറത്തുകാരുടെ വികാരം എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചാൽ ഞങ്ങൾ അങ്ങ് ചേർത്ത് നിർത്തും അതെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതി ഉണ്ട് അതേപോലെ സംഘപരിവാർ അല്ല നരേന്ദ്രമോദിയല്ല അവരോട് എതിരിടാൻ അവരുടെ അതേ വികാരത്തിൽ ഞാൻ ആ ഉറപ്പ് മലപ്പുറത്ത് നൽകിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നത് അപ്പൊ താങ്ക് യു വസീഫ് എനിക്കൊന്നും ഇനി മുതൽ സജീവാണ് തീർച്ചയായിട്ടും നല്ല ചൂടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം റിസൾട്ട് എന്താ പ്രചരണത്തിന്റെ സമയത്ത് സന്തോഷം സന്തോഷം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട എയർപോർട്ടാണ് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ട് അതെ അതെ ഈ എയർപോർട്ടിന് ഒരു അഭിവൃദ്ധി ഉണ്ടാവണം ഏറ്റെടുക്കൽ അപ്പൊ അതിലൊക്കെ അനുകൂലമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുന്നു ഈ നാട് ഒന്നിച്ച് അതിനോടൊപ്പം നിൽക്കുന്നു ഇവിടത്തെ വികസനത്തിന് വലിയ ഗുണം ചെയ്യുന്നതാണ് ഈ എയർപോർട്ട് അപ്പൊ അത് ആരായാലും ഞാനിപ്പോ ഇവിടെ തന്നെ പറയാൻ കാരണം അത്രയും ഇതിനൊരു വിസിബിലിറ്റി കിട്ടട്ടെ ഈ വിഷയം അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രിട്ടീഷ് കാലക്കാരുടെ കാലത്തെ റെയിൽവേ ആണ് ഇപ്പോഴുള്ളത് ഇതിന് കടന്നു പോകുന്നത് അങ്ങാടിപ്പുറം നേരത്തെ നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഇവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് തുടങ്ങി പോകുന്നത് അത് ഇവിടെ നിൽക്കുകയാണ് കൊച്ചുവേളി വരെയുള്ളൂ അത് വരെ ഒന്ന് അപ്പുറത്തേക്ക് നീട്ടാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ മാറ്റങ്ങൾ വരണം മാറാൻ വേണ്ടി വസീഫ് മലപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്